ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് സെഡാൻ കാറുകളിൽ റിയർ വൈപ്പർ കാണുന്നില്ല. മറ്റെല്ലാവിധ കാർ ബോഡി ഷേപ്പുകൾ പരിഗണിച്ചാൽ ഹാച്ച്ബാക്ക്, MPV, SUV തുടങ്ങിയ ഒട്ടുമിക്ക കാറുകൾക്കും റിയർ വൈപ്പർ ഉണ്ടാകാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് സെഡാൻ കാറുകളിൽ മാത്രം റിയർ വൈപ്പർ കൂടുതലായി കാണുന്നില്ല? കാണുന്നുണ്ടെങ്കിലും അപൂർവം ചില കാറുകളിൽ മാത്രമാണ് സെഡാനുകളിൽ റിയർ വൈപ്പർ കാണുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സെഡാൻ കാറുകളിൽ റിയർ വൈപ്പർ എന്തുകൊണ്ടില്ല? ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക. എങ്കിൽ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾക്ക് ഒരു സെഡാനും ഹാച്ച്ബാക്കും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് പറയാം. സെഡാനും ഹാച്ച്ബാക്കും തമ്മിൽ പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, സെഡാൻ കാറുകൾക്ക് ബോഡിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ട്രങ്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹാച്ച്ബാക്കുകളിലാണെങ്കിൽ ബോഡിയോട് ചേർന്ന് ആണ് അതിൻ്റെ ട്രങ്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹാച്ച്ബാക്കുകൾക്ക് അതിൻ്റെ പുറകിൽ ടെയിൽ ഗേറ്റും അതിൻ്റെ ഗ്ലാസും ഏകദേശം കുത്തനെയാണ് ഉണ്ടാവുക. എന്നാൽ സെഡാൻ കാറുകളെ പരിഗണിച്ചാൽ അതിൻ്റെ പുറകുവശം വളരെ വ്യത്യാസമാണ്. അതിൻ്റെ പുറകിലെ ഗ്ലാസും അതിൻ്റെ ട്രങ്കും ഒരു ചെരിഞ്ഞ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെഡാൻ കാറുകൾക്ക് പുറകിലെ ഗ്ലാസുകളിലേക്ക് കൂടിയും എയർ ഫ്ലോ കിട്ടാറുണ്ട്. എന്നാൽ ഹാച്ച്ബാക്കുകളിൽ പുറകിലെ ഗ്ലാസിന് എയർ ഫ്ലോ ഇല്ല. അതുകൊണ്ട് ഹാച്ച്ബാക്കുകൾക്ക് പുറകിലെ ഗ്ലാസുകളിൽ കൂടുതലും വെള്ളവും ഡസ്റ്റും പിടിച്ചിരിക്കാനുള്ള സാധ്യത സെഡാൻ കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ കാരണം. ഇനി അടുത്ത കാരണമായി പറയുന്നത് സെഡാൻ കാറുകളിൽ റിയർ വൈപ്പർ വെച്ചാലുള്ള പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെഡാൻ കാറുകൾക്ക് എയർ ഫ്ലോ റിയർ വിൻഡ് സ്ക്രീൻ വരെ എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയറിൽ വൈപ്പർ വെച്ചാലും അത് കൂടുതലും എയറോഡൈനാമിക്സിനെ ബാധിക്കും. ഒരു എയറോഡൈനാമിക് ഡ്രാഗ് തന്നെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നീളം കൂടിയ ഒരു വൈപ്പർ ആം വേണ്ടി വരും സെഡാൻ കാറുകൾക്ക് റിയർ വിൻഡ് സ്ക്രീൻ വൈപ്പ് ചെയ്യാൻ. അതിനുവേണ്ടി ഒരു കോംപ്ലിക്കേറ്റഡ് മോട്ടോർ മെക്കാനിസം തന്നെ വേണ്ടി വരും. ഇനി അടുത്ത കാരണമായി പറയുന്നത് സെഡാൻ കാറും ഹാച്ച്ബാക്ക് കാറുകളും തമ്മിൽ ടെയിൽ ഗേറ്റിൻ്റെ വ്യത്യാസമാണ്. ഹാച്ച്ബാക്ക് കാറുകളിൽ അതിൻ്റെ റിയർ വൈപ്പറും അതിൻ്റെ മോട്ടോർ ഭാഗങ്ങളും ഒക്കെ മറച്ചു വെക്കാൻ ടെയിൽ ഗേറ്റിൽ കുറേയേറെ ഭാഗങ്ങളുണ്ട്. ഹാച്ച്ബാക്കിൽ ഗ്ലാസും ടെയിൽ ഗേറ്റും ഒരുമിച്ചാണ് ഉയർത്തുക. എന്നാൽ സെഡാൻ കാറുകളിൽ വളരെ വ്യത്യസ്തമാണ്. സെഡാൻ കാറുകളിൽ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലാസ് ഉയർത്തുന്നില്ല. ഏകദേശം പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഉയർത്തുന്നത്. അതുകൊണ്ട് റിയർ വൈപ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ മോട്ടോറും ബാക്കി ഇലക്ട്രിക് സംബന്ധമായ ഭാഗങ്ങളും മറച്ചു വെക്കാൻ സെഡാൻ കാറുകളിൽ ഹാച്ച്ബാക്കുകളെ അപേക്ഷിച്ച് സ്ഥലമില്ല. ഇതും ഒരു പ്രധാന കാരണമാണ്. ഇനി അടുത്ത കാരണമായി പറയാനുള്ളത് വാഹനത്തിൻ്റെ ഡിസൈനാണ്. അധിക മാനുഫാക്ചറുകളും സെഡാൻ കാറുകളിൽ റിയർ വൈപ്പർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ കൂടി തന്നെ വളരെ അപൂർവമായ ചില സെഡാൻ കാറുകളിൽ റിയർ വൈപ്പർ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ മുടങ്ങാതെ കിട്ടാനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും കൂടുതൽ വീഡിയോയുമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.